ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ഈസി കുക്കിംഗ്. ഇന്ന് നമുക്ക് പച്ച കശുവണ്ടി വെച്ചിട്ട് ഒരു തീയൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ പറമ്പിലെ കശുമാവാണ് കേട്ടോ. അപ്പോൾ ഒരു കൊമ്പ് പാടത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈകൊണ്ട് പറിക്കാൻ പാകത്തിന് നിൽക്കുന്നുണ്ട്. കുറച്ച് ഒരു ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചെറുതൊക്കെ ആവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പരിപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയിലൊക്കെ കുറച്ച് ചെറുതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഒരെണ്ണത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദാ നമുക്ക് ഒരു കറിക്കുള്ള പച്ചക്കശുവണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, കയ്യിലൊക്കെ കറയായിട്ടുണ്ടെങ്കിൽ പൊള്ളും. ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു കറിക്ക് ഇത്രയൊക്കെ മതിയാവും. നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ വെള്ളവും കൂടെ എടുത്ത് വെക്കുക. ഇതുപോലെ ഒന്ന് പൊളിച്ചതിന് ശേഷം പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ തേങ്ങ ഒരുപോലെ വറുത്ത് കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു മൂന്നാലല്ലി ചെറിയുള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നാല് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ്, അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതപ്പോൾ കളറൊക്കെ മാറി തുടങ്ങാനായി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി അതേ ചട്ടി തന്നെ ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി നല്ല ചെറുതാണ്, അതുകൊണ്ട് മുറിച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെയാണ് ഇട്ടേക്കണേ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുഞ്ഞുള്ളി മാത്രം ഇട്ടിട്ട് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു സവാളയും കൂടെ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കളറൊക്കെ നന്നായിട്ട് മാറി വരണം. ഇതപ്പം കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീയലെന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ളതല്ല കേട്ടോ, കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ കറിക്ക്. അപ്പം ഞാനിവിടെ സാധാരണ മുളകല്ലേ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കളറ് കുറവായിട്ടിരിക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നല്ല കളറ്, അത്യാവശ്യം നല്ല കളറ് കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കൊരു കറിക്കുള്ളത് കിട്ടിയിട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി കശുവണ്ടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇതാ കണ്ടില്ലേ, നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കശുവണ്ടിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി, വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ദാ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ കശുവണ്ടി കിട്ടുന്നുള്ളവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഈസി റെസിപ്പിയുമായി കാണാം. ബൈ.